കുറേ വ്യക്തികൾ ടെലിഫോണിലൂടെയും അതുപോലെ ഇമെയിലിലൂടെയും ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിന് സാധാരണഗതിയിൽ ഞാനിങ്ങനെ യൂട്യൂബിൽ ഉത്തരം പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ ക്ഷണം അത്രയും ഗംഭീരമായിരുന്നു. ഈ ജനുവരി 20 വൈകുന്നേരം 4 പുത്തരിക്കണ്ടത്ത് നടക്കുന്ന അയ്യപ്പ ഭക്തസംഗമത്തിൽ സാറുണ്ടാവുമോ എന്ന് ചോദിച്ചിരുന്നു. എനിക്കുണ്ടാവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 5-6 അനുവദിക്കുന്ന സമയത്ത് കാത്തിക്കാളി ഒരു പ്രഭാഷണം നടത്തണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിനെനിക്ക് ക്ഷണം കിട്ടിയത് 3 മുമ്പാണ്. 2 മുമ്പ് തന്നെ നാളെ 19 തിരുവനന്തപുരത്തെ ലെക്ചർ പ്രോഗ്രാമുണ്ട്. മറ്റന്നാളെ രാവിലെ തിരുനക്കര അമ്പലത്തിനടുത്തുള്ള സ്വാമിയാർ മരത്തിൽ 20 രാവിലെ, ഉച്ചയ്ക്ക് പെരുമ്പാവൂർ, വൈകുന്നേരം കോതമംഗലം, 21 പൂർണ്ണമായിട്ടും തൃശ്ശൂർ, 22 എറണാകുളം, പിന്നെ അടൂർ. ഇത്രയും കണ്ടിന്യൂസ് പ്രോഗ്രാമുകൾ. അത് ബുക്ക് ചെയ്തത് 2-3 മുമ്പാണ്. അയ്യപ്പ ഭക്തസംഗമം തീരുമാനിച്ചത് 1-2 മുമ്പാണ്. 6-7 പ്രോഗ്രാമുകൾ ഒരുമിച്ച് വരുന്നത്. അവർ സർവവിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ പോയില്ലെങ്കിൽ അവർക്ക് തീർത്താൽ തീരാത്ത വേദനയായിരിക്കും. ഈ സ്ഥലങ്ങളിലെല്ലാം സിംഗിൾ വ്യക്തിയുടെ പ്രഭാഷണമാണ്. ഒരു സമ്മേളനമോ മറ്റോ ആണെങ്കിൽ എനിക്ക് അവരോട് ക്ഷമാപണം ചോദിച്ച് പിൻവലിക്കാം. 20 രാവിലെ സ്വാമിയാർ മഠത്തിലെ ഒരു വലിയ സംഗമമാണ്. ഇതിൽ 1400-1500 പേരുണ്ടാവും. ഓ, അവർ മുഴുവൻ എന്നെ പ്രതീക്ഷിച്ചിട്ട, കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. പെരുമ്പാവൂരും വലിയൊരു സംഘം സമ്മേളനമാണ്. കോതമംഗലത്തും അങ്ങനെ തന്നെയാണ്. അവർ ഫ്ലക്സ് അടിച്ച്, നോട്ടീസ് അടിച്ച്, ഇമെയിൽ കൊടുത്ത്, എല്ലാവിധത്തിലും തയ്യാറെടുത്ത് 20 3 പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ വന്ന് ക്ലാസ് എടുക്കാൻ പറ്റിയ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. എനിക്ക് ഈ പരിപാടിയിൽ ക്ഷണം കിട്ടിയതും 3 മുമ്പാണ്. ഞാൻ പറയുകയും ചെയ്തു, വരണമെന്ന് അതിയായ ആഗ്രഹവും അതിയായ മോഹവും ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ, ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും, പുത്തരിക്കണ്ട മൈതാനിയിലുണ്ടാവും. സ്റ്റേജിലിരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും, സംസാരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും ആഗ്രഹമൊന്നുമില്ല. എങ്കിലും ആ 300,000-400,000 പേരുടെ സംഗമം ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഉണ്ടാവും. പക്ഷേ 6-7 പ്രോഗ്രാമുകൾ ഒരുമിച്ച് ചെയിനായിട്ട് വന്നതുകൊണ്ടും ഒരു സ്ഥലത്തും സബ്സ്റ്റിറ്റ്യൂട്ടിന് അയക്കാൻ പറ്റാത്തതുകൊണ്ടും എനിക്ക് പ്രഭാഷണത്തിനോ അല്ലെങ്കിൽ സാന്നിധ്യത്തിനോ വരാൻ സാധിക്കില്ല. 2-3 മുമ്പ് തീരുമാനിച്ച പരിപാടി ആയതുകൊണ്ട് വരില്ല എന്ന് എന്നെ ഫോൺ വിളിച്ചും ഇമെയിൽ വഴിക്കും SMS വഴിക്കും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും വാട്സപ്പ് വഴിക്കുമൊക്കെ ബന്ധപ്പെട്ട് സാറുണ്ടാവണം, സാറിൻ്റെ സന്ദേശം ഉണ്ടാവണം എന്ന് പറഞ്ഞവരോട് ഞാൻ പറയുന്നു, ഈ കാരണത്താൽ എനിക്ക് വരാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു വലിയ ഭാരം എൻ്റെ ചുമലിലുണ്ട്. ഈ പ്രഭാഷണങ്ങളൊക്കെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഏറ്റെടുക്കുന്നതെങ്കിലും ഈ പുത്തരിക്കണ്ടത്ത് 20-ത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്തത് ദുഃഖത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. പ്രണാമം.